ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കൊമ്പനാണ് ചരിഞ്ഞത്. ആനയ്ക്ക് ഷോക്കേറ്റതാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ആ സംഭവ സ്ഥലത്ത് നിന്നും എബിൻ ജോസ് ചേരുന്ന തത്സമയം. എബിൻ, ആന ചരിഞ്ഞത് എങ്ങനെയാണത്? ഷോക്കേറ്റ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? പ്രജിൻ, പ്രാഥമികമായ ഒരു പരിശോധന ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. ചില നിഗമനങ്ങൾ മാത്രമേ ഈ സമയത്തുള്ളൂ. ഇന്നലെ രാത്രിയിലാകാം ഈ ആന ഈ റബ്ബർ തോട്ടത്തിലേക്ക് എത്തിയത്. ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും വളരെ കാട്ടാന ശല്യമുള്ളൊരു മേഖലയാണ്. നേരത്തെ ഇന്ദിര എന്ന് പറയുന്നൊരു സ്ത്രീ ഇവിടെ കൊല്ലപ്പെട്ടതാണ് ഈ മേഖലയിൽ തന്നെ. പെരിയാറിൻ്റെ തീരപ്രദേശമാണ്. ഇപ്പോൾ ഈ ജഡം കണ്ടെത്തിയിരിക്കുന്നത് ഒരു റബ്ബർ തോട്ടത്തിലാണ്. കൊമ്പനാനയുടെ ജഡമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. കൃത്യമായി മരണകാരണം ഇത് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും മനസ്സിലാകുകയുള്ളൂ. നമുക്ക് ഇവിടുത്തെ നാട്ടുകാർ സ്ഥലത്തുണ്ട്. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു കണ്ടത്? കണ്ടത് എപ്പോഴാണെന്ന് കൃത്യം വെച്ചറിയാൻ പാടില്ല. ഒരു 9-10 മണിക്ക് ശേഷമാണ് ഞാനറിഞ്ഞത്. ഞാനിവിടെ ടൈലിന് പണിക്ക് പോകുന്നയാളാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. സ്ഥിരം ആന എത്താറുള്ള സ്ഥലമാണ് ശരി. ഇപ്പം ഇന്നാണെങ്കിൽ തന്നെ ആ പറമ്പിലെല്ലാം കരുവടെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ ദിവസം തന്നെ ഇന്ന് വന്ന് ഇതിലേക്ക് പോയി. ഇങ്ങനെ ഇടയ്ക്ക് വരും, പറമ്പിക്കട വരും, വാഴ നശിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോകും. ആരും അങ്ങനെ നോക്കാറില്ല. ഇപ്പോൾ സ്ഥിരമായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാറില്ല. ചത്തെന്നുള്ള വിവരമൊന്നും നിങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ല. നാട്ടുകാർ പറയുന്നത് സ്ഥിരമായി കാട്ടാന എത്തുന്ന സ്ഥലമാണ്, ശല്യമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മരണകാരണമൊന്നും വ്യക്തമല്ല. അത് കൃത്യമായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കേണ്ടതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ആനയുടെ ജഡം ഇവിടുന്ന് മാറ്റി പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോഴാണ് കൃത്യമായി മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ഒരു പ്രാഥമിക സൂചനകൾ മാത്രമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. പ്രജിൻ, പിന്നെ ആ മേഖലയിലൊക്കെ തന്നെ ഇതുപോലെ നേരത്തെയും ആനകളും ഇതുപോലെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണോ? അതിനെക്കുറിച്ച് നാട്ടുകാർ എന്താണ് പറയുന്നത്? ഇത് സ്ഥിരമായി വരാറുള്ള ആനയാണോ ഇപ്പോൾ ഈ ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്? പ്രജിൻ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞാണ് ഇവിടെ വീടിന് മുന്നിൽ നിന്ന ഒരു സ്ത്രീയെ, ഇന്ദിര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് അധികം നാൾ ആയിട്ടില്ല. നിരന്തരമായി കാട്ടാന കൂട്ടമായി എത്തുന്ന സ്ഥലമാണ്. ആ രീതിയിൽ എത്തിയതാകാം ഈ കൊമ്പനും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ആളുകൾ ഈ ജഡം ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ കണ്ടത്. ഇത് ജനവാസ മേഖല തന്നെയാണ്. തൊട്ടടുത്ത് നിരവധി വീടുകൾ ഉള്ള സ്ഥലമാണ്. തൊട്ട് അടുത്ത് തന്നെ പെരിയാറുണ്ട്. ഈ പെരിയാറെല്ലാം കടന്ന് ആനകൾ കൂട്ടമായി എത്തുന്നുണ്ട്. ഇപ്പം നമ്മളോട് ആളുകൾ പ്രതികരിച്ചതനുസരിച്ച് നിരന്തരമായി ആനകൾ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരാതികൾ ഉയരുന്ന സ്ഥലമാണ്. ആ രീതിയിലാകാം ഈ കാട്ടാനയും എത്തിയതെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. പ്രജിൻ, എബിൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.